നമസ്കാരം ബഹ്റൈൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ മനുഷ്യാവകാശ കമ്മീഷനും റഷ്യയുടെ മനുഷ്യാവകാശ കമ്മീഷനും സഹകരണ പ്രോട്ടോക്കോളിൽ ഒപ്പുവെച്ചു ബഹ്റൈനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സും എൻ ഐ എച്ച് ആർ റഷ്യൻ ഫെഡറേഷന്റെ മനുഷ്യാവകാശ കമ്മീഷനും സഹകരണ പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചു എൻ ഐ എച്ച്ആന്റെ കൌൺസിൽ ചെയർമാൻ അലി അഹമ്മദ് അൽ ദേസയും റഷ്യൻ ഫെഡറേഷന്റെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ പ്രൊഫസർ തട്ടിയാന മോസ്കൽകോവയുമാണ് പ്രോട്ടോകോളിൽ ഒപ്പിട്ടത് നിയമപരമായ വൈദഗ്ധ്യം കൈമാറ്റം ചെയ്യുക മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മീറ്റിംഗുകളിൽ പങ്കെടുക്കുക സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും രണ്ട് സ്ഥാപനങ്ങളുടെ അനുഭവങ്ങൾ അവലോകനം ചെയ്യുക എന്നിവയിലൂടെ ഉഭയകക്ഷി സഹകരണം ബലപ്പെടുത്താൻ ഈ പ്രോട്ടോകോൾ ലക്ഷ്യമിടുന്നു ഈ വർഷം ആദ്യം ഇരു രാജ്യങ്ങളും റഷ്യയിൽ വെച്ച് ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോട്ടോകോൾ പ്രമേഹത്തെ പ്രതിരോധിക്കാൻ ബോധവൽക്കരണവുമായി ബഹ്റൈൻ നോവോ നോർഡിക്സിന്റെ സഹകരണത്തോടെ സുപ്രീം കൌൺസിൽ ഓഫ് ഹെൽത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ലോക പ്രമേഹ ദിന സമ്മേളനം സംഘടിപ്പിച്ചു പ്രൈമറി ഹെൽത്ത് കെയർ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൾ വഹാബ് മുഹമ്മദ് ബഹ്റൈനിലെ ഡെൻമാർക്ക് എംബസി പ്രതിനിധി ബോൺ ആൻഡേഴ്സൺ നോവോ നോർഡിക്സിലെ പേഷ്യന്റ് സപ്പോർട്ട് ആന്റ് പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ അഹമ്മദ് മജ്ദി എന്നിവർ പ്രസംഗിച്ചു സെഷൻ ഹാളിൽ നേരിട്ടെത്തിയും വീഡിയോ കമ്മ്യൂണിക്കേഷൻ വഴിയും ഡോക്ടർമാരുടെയും വിദഗ്ധരുടെയും അക്കാദമിക് വിദഗ്ധരുടെയും വിപുലമായ പങ്കാളി ത്തിന് കോൺഫറൻസ് സാക്ഷ്യം വഹിച്ചു ബഹ്റൈനിലും ലോകത്തും വർദ്ധിച്ചുവരുന്ന പ്രമേഹ രോഗികളെ ചെറുക്കുന്നതിന് ആരോഗ്യകരമായ ജീവിതശൈലിയുമായി പൊരുത്തപ്പെടാൻ പൌരന്മാരെ ബോധവൽക്കരിക്കാനുള്ള അവസരമാണ് ലോക പ്രമേഹ ദിനാചരണമെന്ന് ഡോക്ടർ അബ്ദുൾ വഹാബ് മുഹമ്മദ് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ വർഷം മരുന്നുകളുടെ ലഭ്യതയും പ്രമേഹ പരിചരണവും എന്ന വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനെയും അദ്ദേഹം പ്രശംസിച്ചു ആരോഗ്യമേഖലയുടെ ദേശീയ പദ്ധതി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രമേഹത്തെ ചെറുക്കുന്നതിനുള്ള പദ്ധതി ും പരിപാടികളും വികസിപ്പിച്ചെടുക്കുന്ന മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് ബഹ്റൈൻ എന്ന് ഡോക്ടർ അബ്ദുൾ വഹാബ് പറഞ്ഞു മാതാപിതാക്കളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികളിൽ പ്രമേഹ കേസുകളുടെ നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചിട്ടയായ വ്യായാമത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെയും ആരോഗ്യകരമായ ജീവിതശൈലി രൂപപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രമേഹത്തെ പ്രതിരോധിക്കുന്നതിനുള്ള മരുന്നുകൾ ബോധവൽക്കരണ പദ്ധതികൾ പരിപാടികൾ തുടങ്ങിയ ചികിത്സാ മാർഗങ്ങൾ ലഭ്യമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള സുപ്രീം കൌൺസിൽ ഓഫ് ഹെൽത്തിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ശ്രമങ്ങളെ സുപ്രീം കൌൺസിൽ ഓഫ് ഹെൽത്തിലെ പ്രൈമറി ഹെൽത്ത് കെയർ ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ പ്രശംസിച്ചു കഴിഞ്ഞ രണ്ടു വർഷമായി ലോകത്തെ ബാധിച്ച കൊറോണ വൈറസിനെതിരെ പോരാടിയതിന് സമാനമായുള്ള പുതിയ വെല്ലുവിളിയാണ് ബഹ്റൈനിലെ പ്രമേഹത്തിനെതിരായ പോരാട്ടമെന്നും വരുന്ന കേസുകളുടെ നിരക്ക് നിയന്ത്രിക്കുന്നത് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് കാരണമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ കണ്ടുപിടിച്ചതും പ്രമേഹ ചികിത്സയിൽ അതിന്റെ പങ്കും സവിശേഷമായ ഒരു മെഡിക്കൽ നേട്ടമാണെന്നും ഇൻസുലിൻ കണ്ടുപിടിച്ചതും പ്രമേഹ ചികിത്സയിൽ അതിന്റെ പങ്കും സവിശേഷമായ ഒരു മെഡിക്കൽ നേട്ടമാണെന്നും ഇൻസുലിൻ സംബന്ധിയായ ഗവേഷണങ്ങൾ വികസിപ്പിച്ചതിന് ശാസ്ത്രജ്ഞർ നിരവധി നോബേൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ടെന്നും ഡോക്ടർ അഹമ്മദ് കൂട്ടിച്ചേർത്തു ബിലാജൽ ജസായർ ബീച്ച് വീണ്ടും തുറക്കുന്നതായി ഉപപ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു കിരീടവകാശിയും പ്രധാനമന്ത്രിയുമായ രാജകുമാരൻ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശ പ്രകാരം ഉപപ്രധാനമന്ത്രിയും മുൻതലക ചെയർമാനുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുല്ല അൽ ഖലീഫ ബിലാജൽ ജസായർ ബീച്ച് വീണ്ടും തുറക്കുന്നതായി പ്രഖ്യാപിച്ചു രാജാവ് ഹമദ് ബിൻ ഇസാ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന്റെ ഭാഗമായി വികസനം നടത്തിയ ബിലാജൽ ജസായർ വീണ്ടും തുറക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പറഞ്ഞു എഡാമ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ ദക്ഷിണ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഖലീഫ പ്രാദേശിക പത്രങ്ങളുടെ ചീഫ് എഡിറ്റർമാർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ഷെയ്ഖ് ഖാലിദ് ബീച്ചിന്റെ പുതിയ ലോഗോയും ബ്രാൻഡിംഗും അനാച്ഛാദനം ചെയ്തു അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനം ഡിസംബറിൽ സംഘടിപ്പിക്കുമെന്ന് മിഡ് പോയിന്റ് കമ്പനി എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ഷൈഗ നൂറ ബിൻ ഖലീഫ അൽ ഖലീഫ വ്യക്തമാക്കി വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള നൂറ്റി തൊണ്ണൂറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും പങ്കാളികളാകും സുസ്ഥിര വികസനം യുവാക്കളുടെ കഴിവ് പരിപോഷിപ്പിക്കൽ എന്നീ മേഖലകളിൽ ഊന്നിയായിരിക്കും സമ്മേളനം ഓൺലൈനിൽ സംഘടിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമ്മേളനം ഡിസംബർ അഞ്ചു മുതൽ ഒൻപത് വരെ നീണ്ടുനിൽക്കും സൂം യൂട്യൂബ് തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളുടെ സഹായത്തോടെ നടക്കുന്ന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ വിചക്ഷണരും ഗവേഷകരും പങ്കെടുക്കും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സാന്നിധ്യവും ഉണ്ടാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശക്തിപ്പെടുത്താനും പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനും സമ്മേളനം കാരണമാകുമെന്ന് കരുതുന്നതായി അവർ കൂട്ടിച്ചേർത്തു ബീച്ചിൽ നിന്ന് മൂന്ന് ടൺ മാലിന്യം നീക്കം ചെയ്തു മുന്നൂറ്റി നാൽപ്പത് കിലോ പ്ലാസ്റ്റിക് ഉൾപ്പെടെ മൂന്ന് ടണ്ണിലധികം മാലിന്യം ജനാബിയ ബീച്ചിൽ നിന്ന് ഇന്നലെ നടത്തിയ ശുചീകരണ യജ്ഞത്തിൽ നീക്കം ചെയ്തു ക്ലീനപ് ബഹ്റൈൻ സിയു യു ഈ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് ഈ സംരംഭത്തിൽ ഇരുന്നൂറ്റി അൻപതിലധികം സന്നദ്ധ പ്രവർത്തകർ പങ്കെടുത്തു അവർ വെറും രണ്ടു മണിക്കൂറിനുള്ളിൽ മൂവായിരത്തിഒരുന്നൂറ്റി അൻപത്തി കിലോ മാലിന്യമാണ് ശേഖരിച്ചത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ മരങ്ങൾ ടയറുകൾ എന്നിവ ഈ ശുചീകരണത്തിനിടെ കണ്ടെത്തിയതായി സിയുബി സഹസ്ഥാപകനും വൈസ് ചെയർപേഴ്സണുമായ റോഖയ ഹാഷിം പറഞ്ഞു ബഹ്റൈൻ ഡ്യൂട്ടി ഫ്രീയിൽ നിന്നുമുള്ള ഒരു ടീമും അമേരിക്കൻ സ്കൂൾ ഓഫ് ബഹ്റൈൻ അൽ ഹെക്മ ഇന്റർനാഷണൽ സ്കൂൾ എന്നീ രണ്ട് സ്കൂളുകളും ഞങ്ങൾക്കൊപ്പം ചേർന്നുവെന്ന് റോഖയ ഹാഷിം പറഞ്ഞു ഈ ആവശ്യത്തിനായി എല്ലാവരും ഒത്തുചേർന്നത് തികച്ചും അതിശയകരമായിരുന്നു പൊതു മാലിന്യങ്ങൾ മുനിസിപ്പാലിറ്റി മാലിന്യ നിക്ഷേപത്തിലേക്ക് കൊണ്ടുപോകുകയും പ്ലാസ്റ്റിക്കുകൾ പ്രാദേശിക റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം ഐ സി ആർ സ്പെക്ട്രൊന്ന് ഡിസംബറിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് ഇന്ത്യൻ എംബസിയുടെ രക്ഷാകർതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആർട്ട് കാർണിവൽ ഫേബർ കാസ്റ്റൽ സ്പെക്ട്ര സ്പെക്ട്രിരുപത്തിയൊന്ന് ഡിസംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോവിഡ് ഈ വർഷവും ഓൺലൈനിലാണ് പരിപാടി ദേശീയ തലത്തിലുള്ള ഓൺലൈൻ മത്സരത്തിന് പുറമെ ഒരു അന്താരാഷ്ട്ര ഓൺലൈൻ മത്സരവും ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട് ഏതു രാജ്യത്തെയും സ്കൂളുകൾക്കും ക്ലബ്ബുകൾക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള ആർട്ട് കാർണിവൽ ബഹ്റൈനിലെ വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും വലിയ കലാമത്സരമാണ് രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്ന പ്രാഥമിക റൌണ്ടിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സ്കൂളുകളിൽ നിന്നുള്ള പേരെയാണ് മത്സരത്തിൽ തിരിച്ചാണ് മത്സരം അഞ്ചു മുതൽ എട്ട് വരെ എട്ട് മുതൽ പതിനൊന്ന് വരെ പതിനൊന്ന് മുതൽ വയസ്സ് വരെ വയസ്സുവരെ വയസ്സുവരെ പതിനെട്ട് വയസ്സിന് മുകളിൽ എന്നിങ്ങനെയാണ് അഞ്ചു വിഭാഗങ്ങൾ സ്കൂളുകൾ വഴി മാത്രമാണ് പങ്കാളിത്തം അനുവദിക്കുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ആരംഭിച്ച കൊറിയൻ ഭക്ഷ്യമേളക്ക് മികച്ച പ്രതികരണം ഷോപ്പർമാർക്ക് മികച്ച അനുഭവമാണ് കൊറിയൻ എംബസിയുടെ പിന്തുണയോടെ സംഘടിപ്പിക്കുന്ന ഭക്ഷ്യമേള സമ്മാനിക്കുന്നത് ദാനാ മാൾ ജുഫേർ മാൾ ആട്രിയം മാൾ എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ വിവിധ തരത്തിലുള്ള കൊറിയൻ രുചികളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് കിംജി പാൻകേക്ക് സ്വീറ്റ് കൊറിയൻ പാൻകേക്ക് തുടങ്ങിയവ ഇവിടെ ലഭ്യമാണ് കുക്കറി ഡെമോകൾ കെ ഡ്രാമ ഹിറ്റായ സ്ക്വിഡ് ഗെയിംസ് തുടങ്ങി ജനപ്രിയ ഗെയിം സ്റ്റാൾ ഉൾപ്പെടെയുള്ള സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു കൊറിയയും ബഹ്റൈനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ നാൽപ്പത്തിയഞ്ചാം വാർഷികമാണ് രണ്ടായിരത്തി ഒന്ന് ബഹ്റൈൻ ഷോപ്പർമാർക്കായി കൊറിയൻ ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിൽ ലുലു വളരെ സന്തുഷ്ടരാണെന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ശ്രീ ജുസർ പറഞ്ഞു നാല് ദിനാറിനു മുകളിൽ കൊറിയൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ലുലു ഗിഫ്റ്റ് രൂപത്തിൽ ലഭിക്കും നവംബർ വരെ തുടരുന്ന ഭക്ഷ്യമേള കൊറിയൻ അംബാസിഡർ ചുങ്ഹേ ക്വാൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൊറിയൻ സംഗീത പരിപാടിയും ഉണ്ടായിരുന്നു കൊറിയയുടെ സാംസ്കാരിക സവിശേഷതകൾ ബഹ്റൈനുമായി പങ്കുവെക്കുന്നതിനാണ് ലുലുവുമായി സഹകരിച്ച് ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതെന്ന് കൊറിയൻ അംബാസിഡർ സാഹിത്യകലാപ്രവർത്തകരുടെ സാഹിത്യ സമ്മേളനം നവംബർ പ്രതിഭ ഇരുപത്തിയെട്ടാമത് കേന്ദ്ര സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന മനാമ മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി സാഹിത്യ സമ്മേളനം ഈ വെള്ളിയാഴ്ച നവംബർ പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കും സൂം വഴിയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് പ്രശസ്ത കവിയും മുൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പുരോഗമന കലാസാഹിത്യ സംഘം സെക്രട്ടറിയുമായ ഡോക്ടർ സി രാവുണ്ണി മുഖ്യാതിഥിയായിരിക്കും കവി സമ്മേളനം കേരളീയ സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറി ഫിറോസ് തിരുവത്ര ഉദ്ഘാടനം ചെയ്യും ബഹ്റൈനിലെ സാഹിത്യകലാപ്രവർത്തകർ പങ്കെടുക്കും